ദീപ്തി ചേട്ടൻ ഇന്ന് പോയില്ലേ? നവതിയായിരുന്നു. രാവിലെ മുതൽ കാണാനില്ലെന്നോ പരാതി കൊടുത്തെന്നൊക്കെ കേട്ട്. ഓ, അത് വീട്ടുകാർക്കൊരു അബദ്ധം പറ്റിയതാ. നാട്ടുകാർക്കെല്ലാം നാല് കണ്ണും പത്ത് ജെവിയാ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നെന്ന് അറിയാനാ എല്ലാവരുടെ നോട്ടം. അത് പൊതു സ്വഭാവമല്ലേ. എന്നാലും എനിക്കതല്ല, ഇവർക്കെല്ലാം ബാക്കിയുള്ളവരുടെ കാര്യം അറിഞ്ഞിട്ട് എന്തിനാന്ന്. സാധാരണക്കാരെ ജനങ്ങളാണ്. എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലാ. ആരാ, എന്താ, എപ്പോഴാ, എങ്ങോട്ടാ എല്ലാം അറിയണം. സത്യം പറഞ്ഞ എനിക്ക് മടുത്തു. എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാ മതിന്ന്. തിരിച്ചു പോകണോ? പോകുമ്പം കൂടെ കൊണ്ടുവന്നുണ്ടോ? ആരെ? അല്ല, എങ്ങനെ കൂടെ കൊണ്ടുവന്നു? ഉത്തമൻ ചേട്ടൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും കൊണ്ടുപോകും, കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ എത്ര പൈസ കൊടുത്താലും ഞാൻ കൊണ്ടുപോകും. പിള്ളേര് അകത്ത് ഇല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട്. ഓ ശരി. മലരെ പുതുമണിയെ, മുതുമണിയെ മുതുമലരെ. കൊതു കൊതു. ഏ പാട്ടേത്? പാട്ടേത്? മലരെ പുതുമണിയെ, പുതുമണിയെ പുതുമലരെ. എന്താണ് ഒരു ചിരിയൊക്കെ മോനെ? തീരുമാനിച്ചല്ലേ? ഏ തീരുമാനിച്ചല്ലേ? എന്തോ എന്തോ തീരുമാനിച്ചു? അമേരിക്കയിൽ പോവാൻ തീരുമാനിച്ചല്ലേടാ. Maybe your 2 or 3 months I will go to America. ഇപ്പോഴേ പാക്ക് ചെയ്ത് തുടങ്ങിയ? അല്ല, പഴയ ഷട്ടർ എടാ കൊണ്ട് കളയാൻ വേണ്ടിട്ട്. കുറച്ച് പഴയ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പഴയ ഷട്ടാണോ? എടാ, നീ അമേരിക്ക പോണത്? അവള് കുറച്ചു നേരത്തെ വന്നിരുന്നു. അവള് കുറച്ചു നേരത്തെ വന്നിട്ട് പറഞ്ഞു നിന്നെ കൊണ്ടുവന്നു. ദീപ്തിയടാ, ഓ നിന്നെ കൊണ്ടുവന്ന് ഫുൾ ചെലവ് എന്നിട്ട് നോക്കുന്നു. ശരിക്കും പറഞ്ഞത് ഫുൾ ചെലവ് അവള് നോക്കുന്നു. സത്യം പറഞ്ഞ എനിക്ക് സംശയമായിരുന്നു കേട്ടോ. എനിക്ക് സംശയമായി പോയി. എന്തുവന്നാലും അവള് നിന്നെ കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ വേറെ കാര്യം പറയട്ടെ, എനിക്ക് അമേരിക്ക പോകുന്ന കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. ദീപ്തി പാവല്ലേ പിന്നെ. ചുമ്മല്ലേ, ആ ശിവന് നാട്ടുകാരും കൂടെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. ബ്ലഡി ഗ്രാമവാസീസ്, നാട്ടുകാരൊക്കെ പലതും പറയാം, നമ്മൾ മൈൻഡ് ചെയ്യരുത്. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അല്ലേ, അങ്ങനെ അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. നാട്ടുകാർ അങ്ങനെ പറയാൻ പാടില്ല. നല്ല ഡീസന്റ് കുട്ടിയാണ് അവള്. എന്തായാലും അവക്ക് തോന്നിയല്ലോ അമേരിക്ക, അമേരിക്ക പോയിട്ട് അമേരിക്ക. എടാ പിന്നെ മോനടാ, നീ അവിടെ പോകണമൊക്കെ കൊള്ളാം, അവിടെ പോയി ഇവിടുത്തെ ഉടായ്പൊന്നും കാണിക്കല്ലേ. എന്റെ പൊന്നേട്ടാ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ബിസിനസ്. പറയട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വല്ലതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവര് പിടിച്ചകത്തിടും. പിന്നെ പുറം ലോകം കാണാൻ പറ്റൂല മോനെ. എന്താണ് ചേട്ടാ, ചേട്ടാ പറയണ മകള് മനസ്സിലാണ്? എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞ ഒരു മാസം കൊണ്ട് ഞാൻ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ സുക്കർബർഗ്, അണ്ടർടേക്കർ, ജോൺസിനെ ആയിട്ട് ബന്ധമായിരിക്കും അവിടെ. അണ്ടർടേക്കർ? അമേരിക്കയിൽ അണ്ടർടേക്കർ ഇല്ലേ? എടാ നീ അവരെയൊക്കെ വിട്, നീ ആദ്യം ഇരുന്നിട്ട് കാലിന് കിട്ടാൻ നോക്ക്. അടുത്തോട്ടൊന്നും പോകുന്നു വേണ്ട. നീ നിന്റെ കാര്യം നോക്ക്, ആ കൊച്ചു പറയണത് കേട്ട് അവിടെ നിന്നാ. ഞാൻ ബിസിനസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തോളാം, കുഴപ്പമില്ല. പിന്നെ പോയിട്ട് വരുമ്പോ ചേട്ടന് ഇഷ്ടം പോണക്ക് സാധനങ്ങൾ. എനിക്കറിയാം നീ അതൊക്കെ ചെയ്യുമെന്ന്. എനിക്കറിയാം ഒരുപാട് ഡോളേഴ്സ്. നീ ആദ്യം നീ നന്നാവണം, അത്രേ നന്നാവും ചേട്ടാ. ഞാൻ അടിപൊളിയായിട്ട് നന്നാവും, ഞാൻ രക്ഷപ്പെടും. എന്നിട്ട് ഇവിടെ ചിലരുടെ മുഖത്തൊക്കെ എനിക്ക് നോക്കാനുണ്ട്. ഞാൻ ഓർഡർ എത്തിക്കാം. ചെല്ലു. നീ ഫോൺ ഇല്ലടാ. അമേരിക്ക, അമേരിക്ക. അങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ട്, എല്ലാം ആയിട്ട് പറഞ്ഞ കൊതി കുത്തു അല്ലേ? കൊതി കുത്തു ആൾക്കാർ. കൊതി 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 കുത്തു. അമേരിക്ക.